ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യൻ വേട്ടയാടപ്പെടാൻ തുടങ്ങിയിട്ട് ഏതാനും നാളുകളും ആഴ്ചകളുമായി. ശക്തിയുക്തം പ്രതികരിച്ചു എന്ന കാരണത്താൽ ശക്തമായ രൂപത്തിൽ സത്യസന്ധമായി കിട്ടിയ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന കാരണത്താൽ ഒരു മനുഷ്യനെ സംഘടിതമായി വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് മനസാക്ഷിയുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകൾക്ക് നിശബ്ദമായിരിക്കാൻ സാധിക്കുന്നത്? ഇന്ന് അദ്ദേഹമാണ് വേട്ടയാടപ്പെടുന്നതെങ്കിൽ നാളെ നമ്മളിൽ ഓരോരുത്തരുമാകും. കാരണം കാക്കാമാരുടെ കണ്ണിലെ കരടായിട്ട് ഇവിടെ വല്ലാതെ വിലസാൻ ഒരാൾക്കും സാധിക്കില്ല. അതിനും അധികാരമുള്ളവരാകട്ടെ, പണച്ചാക്കുകളാകട്ടെ, പോപ്പുലാരിറ്റി ഉള്ളവരാകട്ടെ, അവർക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ കാക്കാമാരെ സുഖിപ്പിക്കണം. ഇത് പാകിസ്ഥാനൊന്നുമല്ല, എന്നാലും അവരുടെ മനസ്സിൽ ഇതൊരു കറകളഞ്ഞ പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് അവർ താലിബാൻ ഭരണം ഈ ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, കാരണം ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ സംഘടിതരാണ്. ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ പൊതുശത്രുവിനെതിരെ ഒന്നിക്കുക എന്നത് മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അതവർ കലാകാലങ്ങളായിട്ട് നിർവഹിച്ചു വരുന്നുമുണ്ട്. ഷാജനെ ഒരു മുസ്ലിം വിരോധിയായിട്ടാണ് ആദ്യം ഇവർ ചിത്രീകരിച്ചത്. പ്രത്യേകിച്ച് ഇസ്ലാമിനെ എതിർക്കുക എന്നത് ഇവിടെ ഭൂഷണമല്ല. അതുകൊണ്ടാണ് ഒരു ഭരണകൂടം പോലും ഇവരെ താലോലിച്ചു കൂടെ നിർത്തുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ച സമയത്ത് ഇന്ത്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നെന്നും എത്ര ശതമാനം കുടിയേറ്റക്കാരെയാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നും ഒക്കെ അറിയുമ്പോഴാണ് ഈ സർക്കാർ, ശരിക്കു പറഞ്ഞാൽ അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് തികച്ചും വഞ്ചനയാണല്ലോ കാണിച്ചത് എന്ന് ബോധ്യപ്പെടൂ. വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ പഠിക്കാൻ നിർബന്ധിതരായ നമ്മൾ ഇപ്പോൾ നമ്മുടെ മക്കൾ പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥ ചരിത്രം എന്താണ് ഇന്ത്യയുടേത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ മാത്രമേ ഇന്ന് ഷാജൻ വേട്ടയാടപ്പെടുന്നതിനെതിരെ ശബ്ദിക്കാൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കൂ. ഇപ്പോൾ സത്യസന്ധമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. ആദ്യം ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിന് കുഴപ്പമില്ല. ഇതേ വിഷയം തന്നെ പല ഒരു പറഞ്ഞ വ്യക്തികൾക്കോ മാധ്യമങ്ങൾക്കോ ഓൺലൈൻ പോർട്ടലുകൾക്കോ ഒന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചാഞ്ഞ കൊമ്പാണ് ഷാജൻ എന്ന് വിചാരിച്ച് ചാടിക്കയറാൻ ശ്രമിച്ചു. ഇപ്പോൾ ജനാധിപത്യ ബോധമുള്ള ഓരോ മനുഷ്യനും, അവർ എം എൽ എമാരാകട്ടെ, സാധാരണ ജനങ്ങളാകട്ടെ, എം പിമാരാകട്ടെ, മന്ത്രിമാരാകട്ടെ, ആര് തന്നെയാകട്ടെ, അവർ ഇപ്പോൾ നിർലോഭം ഷാജന് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദാ ശോഭാ സുരേന്ദ്രന്റെ ശക്തമായ രൂപത്തിലുള്ള ഒരു പിന്തുണയാണ് അവർ പറയുന്നത്. ഇവിടെ ഷാജൻ വേണം. ഷാജനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഭരണകൂട ഭീകരതയെയും ഭരണകൂട വേട്ടയെയും ആര് തുറന്നു പറയും? ആര് തുറന്നു പറയും? നിവൃത്തിയുണ്ടെങ്കിൽ ഈ രാജ്യത്തെ, ഈ നാടിനെ തീരെഴുതി കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് തയ്യാറായി നിൽക്കുന്ന ഭരണകൂട ഭീകരതയുടെ വേട്ടയെ സംബന്ധിച്ച് ആരെങ്കിലും ഒക്കെ തുറന്നെന്ന് പറയണ്ടേ? കർണാടൻ മലയാളി എന്ന മാധ്യമത്തിനെതിരെയും മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റർ ഇൻ ചീഫ് ഷാജ്നസ്കറിയക്കെതിരെയും സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ പോലും നടക്കുന്ന രൂക്ഷമായ സൈബർ ആക്രമണം, അതുപോലെ തന്നെ ചീഫ് എഡിറ്റർ അടക്കമുള്ള ആളുകളെ കള്ളക്കേസിൽ കുടുക്കുന്ന പ്രവണത, ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഷാജൻസ്കറിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ നാടിനും മലയാളികൾക്കും ആവശ്യമാണെന്നും ഇനിയും ഇതുപോലെയുള്ള മറുനാടൻ ഷാജന്മാർ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ തന്നെ ശക്തമായി വിമർശിച്ചുകൊണ്ട് വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്ന മറുനാടൻ മലയാളി പോലെയുള്ള സ്ഥാപനങ്ങൾ നാട്ടിൽ നിലനിൽക്കേണ്ടത് ആവശ്യകതയാണെന്നും. സത്യം, മറുനാടൻ മലയാളിയുടെ ശ്രീമൻ ഷാജൻസ്കറിയ കേരളത്തിലെ വീടുകൾക്കകത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പരിചിതനായി കഴിഞ്ഞു. എങ്ങനെ പരിചിതനായി? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എത്രയോ വർഷത്തെ യാത്രാ അനുഭവം കേരളത്തിന്റെ മണ്ണിലും പുറത്തുമുള്ള ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഷാജൻ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഷാജൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിന് ഷാജൻ തന്നെ ഉത്തരം കണ്ടെത്തിയിട്ടുള്ളത്, ഇത് വലിയ വലിയ പ്രമാണിമാരെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെതിരെ ഒരു ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്ര കണ്ട് രൂക്ഷമായിട്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും. എങ്ങനെ തിരിച്ചടി ഉണ്ടാകും? എല്ലാ അർത്ഥത്തിലും ഒരുപാട് കുൽസിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ ഒരു വലിയ കൂട്ടായ്മ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എനിക്ക് ഒരു പോസ്റ്റ് ഇട്ട സമയത്ത്, അതായത് കണ്ട ഒരു കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി പൊതുസമൂഹത്തോട് എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ സംവദിച്ചു എന്നതിന്റെ പേരിൽ എവിടെയോ ഇരുന്നു കൊണ്ട് ആളുകൾ അപവാദങ്ങളും കുപ്രചരണങ്ങളുമായിട്ട് നമുക്കെതിരെ വരുന്നു. പക്ഷെ എന്താണ് ഇതൊന്നും തന്റേടമുള്ളവരെ സംബന്ധിച്ച് വിലപ്പോകുന്ന ഒരു കാര്യമല്ല. ഷാജൻ കേരളത്തിന് ആവശ്യമാണ്, എനിക്കും ഇവിടത്തെ ഈ കേരളത്തിലെ ജനങ്ങൾക്കും. ഇവിടെ ഇന്ന് കാണുന്നത് എന്താണ്?
ഏക്കർ കണക്കിന് വരുന്ന നെൽവയൽ നികത്തി അവിടെ വലിയ വലിയ മാളുകൾ കെട്ടാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അത് എളുപ്പം സാധ്യമാകുന്നു. എന്നാൽ പാവപ്പെട്ടവന് ഒരു കൂര അവന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് 10 സെന്റിലോ 15 സെന്റിലോ ഒരു വീട് വേണം എന്ന് അവൻ അവകാശമുള്ളവന്റെ വരെ അവകാശത്തെ ദ്വംസിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിന്റെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പൊ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രീമാൻ ഷാജൻസ് കറിയെ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒഴുക്ക് എന്ന് പറയുന്നത് എന്താണ്? അഴിമതിക്കാരുടെ കൂടെ നടന്നാൽ ആ ഒഴുക്കിലൂടെ അങ്ങോട്ട് പോകാം എന്നുള്ളതാണ്. അത് വേണ്ട എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അത് ആരാവട്ടെ, ഒരു പൊതുപ്രവർത്തകനാകട്ടെ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരാവട്ടെ, അവർ ചില യാഥാർത്ഥ്യങ്ങൾ അത് വളരെ ശക്തിയുക്തം പറഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് അൻവറിന്റെ രൂപത്തിലും വരാം, അത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീമാൻ റിയാസിന്റെ രൂപത്തിലും വരാം എന്നുള്ളതാണ്. അതിൽ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയണം എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ധർമ്മം ജയിക്കും എന്നുള്ള ഒരു നാടാണ് അല്ലെങ്കിൽ ഒരു സങ്കല്പമാണ് ഈ വസുദൈവ കുടുംബകത്തിനകത്തുള്ള ഭാരതത്തെ സംബന്ധിച്ചുള്ളത്. ആ ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടുത്ത പാതകളിലൂടെ മുന്നോട്ട് നീങ്ങാൻ ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് വൈതരണികളൊക്കെ ഉണ്ടാകും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് എത്രയോ കോടതികളിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാളുടെ മാനം നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായാൽ ഒരു കോടതിയിൽ മാനനഷ്ട കേസ് കൊടുത്താൽ പോരെ? അപ്പൊ എന്താ കാരണം? അതായത് ഒരു കേസ് കൊടുത്താൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഫയല് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് 25 ലക്ഷവും 50 ലക്ഷവും വാങ്ങുന്ന വക്കീലന്മാരെ കണ്ടുപിടിക്കാൻ ഈ മാധ്യമപ്രവർത്തകന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പല പല കോടതികളിലേക്ക് ഇദ്ദേഹത്തെ നടത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ തെറ്റിനെതിരായിട്ട് അതിശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് എന്ന് കരുതുന്നു. ഇപ്പോൾ ഒരു ഷാജനെ ഇല്ലാതാക്കിയാൽ 1000 ഷാജന്മാർ ഈ സമൂഹത്തിൽ ഉയർന്നു വരും എന്നുള്ള വലിയ ഒരു ആശയമാണ് ഇപ്പോൾ എതിരാളികൾക്ക്, വേട്ടക്കാർക്ക് നമ്മൾ നൽകേണ്ടത്. അതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അതെ, ഇവിടെ നടക്കുന്ന പല രീതിയിലുള്ള ഭരണകൂട ഭീകരതകളെ സംബന്ധിച്ച്, സാധാരണക്കാരന്റെ അവകാശങ്ങൾ ഹനിക്കുന്നതിനെ സംബന്ധിച്ച് ഒന്ന് തുറന്നു പറയാൻ കഴിയണം നമ്മളിൽ ഓരോരുത്തർക്കും. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഇപ്പോ യൂസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം എവിടെ വേണമെങ്കിലും കേസ് കൊടുക്കാം, ഏതു വക്കീലിനെ വേണമെങ്കിലും വിലക്കെടുക്കാം, അതൊക്കെ പണത്തിന്റെ ഒരു ഹുങ്കാണെന്നാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെക്കുക. സാധാരണ രൂപത്തിൽ പറയുന്ന ഒരു പദപ്രയോഗമാണ് ഹുങ്ക്. കാരണം ഞാൻ എന്ന ഭാവം എല്ലാം എന്റെ കാൽ കീഴിലാണ്. ലക്നൗ കോടതിയിലും ഡൽഹിയിലും ഒക്കെ കേസ്, അത് വിലപ്പോകുമോ നിലനിൽക്കുമോ എന്നത് സെക്കൻഡറി ആണ്. ഇങ്ങനെ ഇയാളെ ഇട്ട് പരക്കം പാഞ്ഞു ഓടിക്കുക. അപ്പൊ ഇയാളുടെ ഈ അനുഭവം ഉള്ളപ്പോൾ വേറെ ആരെങ്കിലും ഇവരെ പോലെയുള്ള കോർപ്പറേറ്റുകളെ എതിർക്കാൻ വരുമോ? അപ്പോൾ ഇനി മേലിൽ തങ്ങളെ ആരും എതിർക്കരുത്. കഴിഞ്ഞ ദിവസം ലുലുമാളിൽ എന്തോ പോയി 2-3 പേരും കണ്ട പ്രശ്നമുണ്ടാക്കിയതോ? 2000 സെർവൻസ്, യൂസഫ് അലിയുടെ 2000 സെർവൻസ് ഉള്ള സ്ഥലത്ത് 3-4 പേര് ചെന്ന് പുളിച്ച തെറി വിളിച്ചു എന്നാ പറഞ്ഞത്. ആ FIR എഴുതിയ തെറികൾ എന്താണെന്ന് ക്രൈം നന്ദകുമാർ 2-3 ആവർത്തി പറയുന്നുണ്ട്. അയാളുടെ വീഡിയോയുടെ ടൈറ്റിലും ആ തെറി തന്നെയാണ്. അത്തരം തെറികൾ വിളിച്ചു എന്ന് അധിക്ഷേപിച്ച് 2 പേർക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു. ആ 2 പേരും കൃത്യമായി പറയുന്നുണ്ട്, ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഇത്തരം പുലഭ്യം പറയാൻ എന്റെ നാവ് വഴങ്ങില്ല, എന്റെ സംസ്കാരം എന്നെ അതിന് അനുവദിക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അത്തരം പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടില്ല, ഇനി ഞാൻ അങ്ങനെ പ്രയോഗിച്ചെങ്കിൽ അവരുടെ ഈറ്റില്ലത്തിൽ നിന്ന് എനിക്ക് സുലഭമായി സുന്ദരമായി ഇറങ്ങി വരാൻ സാധിക്കുമോ? എനിക്ക് 2 കൈയും 2 കാലുമുണ്ട്, എനിക്ക് അങ്ങനെ നടന്നു വരാൻ കഴിയുമോ? അവരുടെ ഈറ്റില്ലത്തിൽ പോയി യൂസഫ് അലിയുടെ തീട്ടം തിന്നുന്ന പട്ടികളെ എന്നൊക്കെ വിളിച്ചിട്ടും വലിയ വലിയ തെറികൾ വിളിച്ചിട്ടും എനിക്ക് ഇറങ്ങി വരാൻ കഴിയുമോ? അപ്പോ എന്താണ് ഷാജൻ ഇപ്പോൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ആ മനസ്സിലാക്കലുകൾ കാരണമാണ് ശക്തിയുക്തം ഷാജൻസ് കറിയയ്ക്ക് അനുകൂലമായി പ്രതികരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നത്. നന്ദി.